ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ളോഗ്സ് ആൻഡ് മൂവ്സ്. കുറച്ച് ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അത് നമുക്ക് ഓശാന ഞായറും കൊഴുക്കട്ട ശനിയൊക്കെ വന്നായിരുന്നു കേട്ടോ. അതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. ഇനിയും ഈസ്റ്ററിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് ഡിലേ ആവണതാണ് കേട്ടോ വീഡിയോസ്. അപ്പോൾ ഇന്ന് നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ എൻ്റെ കോഴികൾക്ക് മുട്ട ഉൽപ്പാദനം കൂട്ടാനും മുട്ടയ്ക്ക് വലിപ്പൊക്കെ കൂടാനും ഞാൻ അവരുടെ തീറ്റയിൽ കുറേ സംഭവങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ കോഴി വളർത്തൽ തുടങ്ങിയത് വീട്ടിലേക്കുള്ള ആവശ്യത്തിനായിട്ടുള്ള എഗ്ഗ് കിട്ടാനും മീറ്റ് കിട്ടാനും പിന്നെ കുറേ ന്യൂസുകളൊക്കെ വന്നുല്ലോ, അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള എഗ്ഗുകളെല്ലാം നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് കുറച്ച് രാവിലെയും വൈകിട്ടൊക്കെ കുറച്ച് സമയം ഇതിനായിട്ട് നീക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള എഗ്ഗൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇതിനോട് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പാഷൻ എന്നൊക്കെ പറയാം. അങ്ങനെ അത്രയും ആസ്വദിച്ച് ചെയ്യുന്നൊരു ജോലിയാണ് കേട്ടോ ഈ കോഴി വളർത്തൽ. അപ്പോൾ ഈ വിരിഞ്ഞിറങ്ങി കുട്ടികൾക്ക് സ്റ്റാർട്ടറാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർക്ക് വിരിഞ്ഞ് നമ്മൾ അട വയ്ക്കാൻ വയ്ക്കുമല്ലോ, മുട്ടകൾ വയ്ക്കുമല്ലോ. അപ്പം നല്ല ഹെൽത്തി ആയിട്ട് മുട്ടകൾ കിട്ടണമെങ്കിൽ നമ്മൾ അതിന് മുൻപേ തന്നെ കോഴിക്ക് നല്ല ഫുഡുകൾ കൊടുക്കണമല്ലേ. നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ ധാരാളം വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയ ഫുഡ് കൊടുക്കണം. അപ്പോൾ മുട്ട ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് ഇവരുടെ തീറ്റയിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോണത് മുരിങ്ങലയാണ് കേട്ടോ. മുരിങ്ങലയിൽ നിറയെ അറിയാം, എല്ലാവർക്കും അറിയാമല്ലേ, ഓറഞ്ചിനേക്കാളും പാലിനേക്കാളും എഗ്ഗിനേക്കാളും ഒക്കെ കാൽസ്യം കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ മുരിങ്ങല. അപ്പോൾ മുരിങ്ങല ഇവരുടെ തീറ്റയിൽ കൊടുക്കുകയാണെങ്കിൽ മുട്ട ഉൽപ്പാദനം കൂടും കേട്ടോ. മുട്ട ഉൽപ്പാദനം കൂടുന്നു മാത്രമല്ല, ഇങ്ങനെ ചെറിയ എഗ്ഗൊക്കെ ആയിരിക്കുമല്ലേ ചെറിയ ചില കോഴികളുടെ, അപ്പോൾ ആ എഗ്ഗിൻ്റെ വലിപ്പം കൂട്ടാനൊക്കെ ഈ മുരിങ്ങല സഹായിക്കും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീൻ റിച്ചാണ്, അയൺ കാൽസ്യം പൊട്ടാസ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ വേനലിൽ മുരിങ്ങല കൊടുക്കുന്നത് ക്ഷീണം അകറ്റാൻ നല്ലതാണ് കേട്ടോ. വൈറ്റമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ മുരിങ്ങല. ഇരുമ്പൊക്കെ ഉള്ള കാരണം അവരുടെ എല്ലുകൾക്ക് ബലം കൂടും. പിന്നെ ഇങ്ങനെ മുട്ടയ്ക്ക് ഇട്ടിട്ട് അവർക്ക് എന്തായാലും ഒരു ക്ഷീണം വരും കുറേ മുട്ടയ്ക്ക് ഇട്ട് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ മുട്ട ഉൽപ്പാദനം കൂടാനും അതുപോലെ തന്നെ മുട്ടയിട്ടിട്ടുള്ള ആ ക്ഷീണം അവരെ മാറിക്കിട്ടാനും ഇങ്ങനെ ഇലവർഗ്ഗങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ടെറസിൽ നിന്നാലാണ് നമ്മുടെ മുരിങ്ങ മരത്തിൽ നിന്ന് എനിക്ക് അത് ഒടിക്കാൻ പറ്റുള്ളൂ മുരിങ്ങല. അത് തന്നെ ടെറസിലേക്ക് വന്നേക്കാം നമ്മൾ. അപ്പോൾ ടെറസിൽ വരുമ്പോൾ അവിടെ ചെറിയ ചെറിയ പണികൾ ബാക്കിയുണ്ടാവും കേട്ടോ. ഇങ്ങനെ പച്ചക്കറികളും ഇപ്പം ഇത് മുളകും തൈകളാണ് കേട്ടോ. അപ്പോൾ അതിന് മുളകിനൊക്കെ നനയ്ക്കാനുണ്ട്. പിന്നെ ചെടികൾ കുറച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് കോഴികൾക്ക് ഇഷ്ടമുള്ള ചെടികളാണ് കേട്ടോ. താഴെ വെച്ച് അവരത് നിരത്തി നമുക്ക് ക്ലീനാക്കി തരാം. അപ്പോൾ അങ്ങനെ ക്ലീനാക്കിയപ്പോൾ ഞാൻ മേലെ കൊണ്ടുവന്ന് വെച്ച് ഇപ്പോൾ അത് കിളിർത്ത് വരുന്നുള്ളൂ. അങ്ങനെ ഇതേ നമ്മൾ മുരിങ്ങയിലൊക്കെ പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ, മിക്സിയുടെ ജാറിലിടേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് കഴുകി അതിലേ നുള്ളിപ്പറക്കി ഇട്ടിട്ടുണ്ടെല്ലാം. ഇനി അത് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ മുട്ടത്തോടില്ലേ അത് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ എന്നും ഇവർക്ക് തീറ്റ കൊടുക്കുമ്പോൾ അതിൽ നിന്നൊരു പിടിയും കൂടി എടുത്തിട്ട് ഇതിലിട്ട് അരച്ചിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരക്കി വിട്ടാൽ ഞാൻ അത് എല്ലാ കോഴികൾക്കും ഒരുപോലെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുപോലെ അരച്ച് നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് അവരുടെ തീറ്റയിൽ കലർത്ത ചെയ്യണം. അപ്പോൾ കഞ്ഞിവെള്ളത്തിലാണ് സാധാരണ ഞാൻ അരയ്ക്കാറ്. അപ്പോൾ ഇന്ന് കഞ്ഞിവെള്ളം സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ സാധാ വെള്ളത്തിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. രാവിലെ നമ്മൾ നോക്കുമ്പോൾ കോഴിക്ക് കുഴപ്പമൊന്നും തോന്നില്ല. ചിലപ്പോൾ വൈകിട്ട് അവർ തീറ്റയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കൊത്തിപ്പറക്കിയുള്ള ആ ഒരു തീറ്റയൊക്കെ ഇല്ലേ അവരുടെ, അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇങ്ങനെ തൂങ്ങി നിൽക്കണ പോലെയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ മുരിങ്ങയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ പനി കപക്കെട്ട് അതിൽ നിന്നൊക്കെ അവരെ നമുക്ക് രക്ഷിക്കാം കേട്ടോ. ഈ ചൂട് കാലത്തുണ്ടാവണ ഈ തൂങ്ങി നിൽക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാം. അപ്പോൾ കുറച്ച് നമ്മളിവിടെ തേങ്ങ ആട്ടിപ്പോൾ തേങ്ങ പിണ്ണാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഞ്ഞിവെള്ളത്തിൽ ഞാൻ അങ്ങനെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ നമ്മൾ ഒഴിച്ചത് നമ്മൾ അരച്ച് വെച്ച ആ മിക്സിൽ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ് ഉപ്പ് അവർക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്തതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ചോളപ്പൊടിയാണ്. എനിക്കൊരു 20 കോഴിയാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള തീറ്റയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ ചോളപ്പൊടി ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇവർക്ക് വാനിലിൽ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മരുന്നുകളൊക്കെ അരച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങളുടെ കോഴികളെയും ചൂടിൽ നിന്ന് രക്ഷിക്കാം. ആ മരുന്നൊക്കെ അരച്ച് ചേർത്ത്
ഇവരുടെ ഇങ്ങനെ തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ നമ്മുടെ ഈ അരച്ച് വെച്ച മരുന്ന് ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി പുതിയത് അരച്ച് വയ്ക്കണം കേട്ടോ. അപ്പോൾ കണ്ടാൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരു 5 ദിവസം ഒന്ന് നിന്നുട്ടാ എനിക്ക് ഈ പ്രാവശ്യത്തെ മരുന്ന്. അപ്പോൾ ഇതിൽ വെറ്റിലൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ള മരുന്ന്, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ കൈവച്ച് അങ്ങോട്ട് മിക്സ് ചെയ്ത് നമ്മൾ കോഴികൾക്ക് ഇപ്പോൾ ആവശ്യത്തിന് കഞ്ഞിവെള്ളം കഴിഞ്ഞ കാരണം ഞാൻ സാധാ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ ജാറും കൂടി ഒന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള തീറ്റ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഈവനിങ്ങിലാണ് കൊടുക്കണം. ഇതുപോലെ തന്നെ രാവിലെ നമ്മൾ കൊടുത്തായിരുന്നു കേട്ടോ. ഈവനിങ്ങിൽ കൊടുക്കുമ്പോൾ ഈ തീറ്റ കൊണ്ടുവരുന്ന കാണുമ്പോൾ ഇവർ പറമ്പിൽ എവിടെയാണെങ്കിലും എൻ്റെ അടുത്തേക്ക് ഓടി വരും. രാവിലെ തന്നെ പുറത്തേക്ക് അഴിച്ചു വിടാനുള്ള കോഴികളുണ്ട് കുറച്ച് പേര്. അവരെ ഞാൻ ഇറക്കി വിടാറുണ്ട് പുറത്തേക്ക്. അപ്പോൾ നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകണം, ഇവരെ ഓൾറെഡി നമ്മൾ തുറന്ന് വിട്ടു എന്ന് വിചാരിച്ചാലും ഇവർ ഇങ്ങനെ ഈ തീറ്റ കൊണ്ടുവന്ന് കൂട്ടിൽ വെച്ച് അവർ ഓൾറെഡി കൂട്ടിലേക്ക് ചാടി പറന്ന് കയറിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിലും സുഖമാണ്. തീറ്റ കൊണ്ടുവച്ച് അവർ വേഗം കൂട്ടിൽ കയറി ഇരുന്നോളും. അപ്പോൾ അവർക്കുള്ള തീറ്റ എല്ലാവർക്കും അവരെ ഇങ്ങനെ മൺപാത്രങ്ങളൊക്കെ കേടായത് ഞാൻ എടുത്തു വയ്ക്കും അവർക്ക് തീറ്റ കൊടുക്കാനായിട്ട്. ഇതാകുമ്പോൾ നല്ല കനത്തിൽ ഇരിക്കണങ്ങനെ അവർ തട്ടി മറിച്ച് ഒന്നും കളയില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തീറ്റ വെച്ച് കൊടുത്താൽ മതി. അവരിങ്ങനെ ഓരോരുത്തരായിട്ട് 1 by 1 കയറിക്കോളും. നമ്മൾ ഡെയിലി ഇങ്ങനെ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ പറയാം, എന്തെങ്കിലുമൊക്കെ ഞാൻ ഇന്നും ഡെയിലി ഇങ്ങനെ കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിറയെ പോഷക സമ്പന്നമായിട്ടുള്ള ഒരു തീറ്റയാണ് നമ്മൾ കൊടുക്കണത്. നല്ല റിച്ച് തീറ്റയാണ് നമ്മൾ കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേനലിൽ അവർക്ക് ക്ഷീണമില്ലാണ്ട് അവരുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനും, പിന്നെ അവരിടണ എഗ് ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള എഗ് നമുക്ക് കിട്ടും. അത് അടവയ്ക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളും മിരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഓരോരുത്തർ വന്ന് അവരവരുടെ കുട്ടിയിൽ കയറുന്നുണ്ട്. ഇങ്ങനെ തീറ്റ വെച്ച് കൊടുത്താൽ മതി, അവരവരുടെ കുട്ടിയിൽ അവരവരെ കയറിക്കോളൂ കേട്ടോ. പിന്നെ ഒരു അമ്മക്കോഴി ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു കുട്ടീനെ അവൾ കൊത്തിയാട്ടാന്ന് പറയില്ലേ, ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ അവർ അടുത്തേക്ക് വരുമ്പോഴേക്കും ആകെ കൊത്തി പറിച്ച് കളയും കേട്ടോ. അപ്പോൾ ഇനി ആ കുട്ടീനെ ഏത് കൂട്ടിലിടുന്നതാണ് ഒരു കൺഫ്യൂഷൻ. എന്താണെന്ന് വെച്ചാൽ അമ്മക്കോഴി ഇങ്ങനെ കൊത്ത് അത് അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും. അപ്പോൾ അതേ നമ്മൾ കൂട്ടിൽ വളർത്തുന്ന കോഴികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇവർക്ക് ഒരു പൂവനുണ്ട്, അതിൽ ഇവർ രണ്ടുപേരും ഫാൻസിയിൽ പെട്ട പൂവന്മാരാണ്. അപ്പോൾ അവർക്ക് അവരെയൊക്കെ ഞാൻ സെപ്പറേറ്റ് ഇട്ടേക്കാം കേട്ടോ. ഇവരെ മുകളിൽ നമ്മൾ ടെറസിൽ ഓർമ്മയുണ്ട് നമ്മൾ ഒരുമിച്ചിട്ടാർന്നതാ. പക്ഷേ അവരവിടെ കൊത്തുകൂടൽ പൂവന്മാർ അധികമായി ഇങ്ങനെ കൊത്തുകൂടൽ വരും. അപ്പോൾ അവരെ സെപ്പറേറ്റ് ഇട്ടതാണ് കേട്ടോ. ഇവിടെയുണ്ട് ഒരു പൂവൻ. അപ്പോൾ ഇവർ തമ്മിൽ കണ്ടാൽ ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര കൊത്ത. അതന്നെ ഓരോ സെപ്പറേറ്റ് കൂടുതലല്ല. പിന്നെ നമുക്ക് തീറ്റ കൊടുക്കാനുള്ളത് അമ്മയും കുട്ടികളുണ്ടല്ലോ, 5 കുട്ടികളുണ്ടായിരുന്നല്ലോ, അവർക്കാണ് കേട്ടോ. അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് സ്റ്റാർട്ടറില്ലേ, ആ തീറ്റയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കുട്ടികൾക്ക് ആ തീറ്റ. തീറ്റ കാണുമ്പോഴേക്കും എല്ലാവരും കൂടി ഇങ്ങനെ പുറത്തേക്ക് വരും. ഇതേ ഒരാൾ ചാടി പറന്ന് താഴത്തേക്ക് പോയി. പിന്നെ തീറ്റൻ്റെ കയ്യിലുള്ള കാരണം വേഗം ഓടി വന്ന് കയറിയിട്ട കയ്യിലേക്ക്. നല്ല രസം അവരെ ഇങ്ങനെ കണ്ടിരിക്കാൻ, അവർ തീറ്റ തിന്നണതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഈ കുട്ടീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവളെ കണ്ട വൈറ്റും ബ്ലാക്കും പുള്ളിക്കോഴി കുട്ടിക്ക് പുള്ളിക്കോഴി കുട്ടിയാണ് കേട്ടോ അവള്. നമ്മൾ ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇലവർഗ്ഗങ്ങളൊക്കെ ഇവരുടെ തീറ്റയിൽ ഇങ്ങനെ അരച്ച് കൊടുക്കണ കാരണം കണ്ട തൂവലുകളൊക്കെ കണ്ട നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള തൂവലുകളൊക്കെയാണ് കേട്ടോ ആ കുട്ടികൾക്ക് തന്നെ വിരിഞ്ഞിറങ്ങുമ്പോൾ. അപ്പോൾ ഇവർക്കൊരു 2 ആഴ്ച ആയിട്ടുള്ളൂ കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴിക്കുട്ടികളാണ്. അങ്ങനെ ഓരോ ഇലകൾ ഞാൻ കൊടുക്കുന്ന ഇലകളൊക്കെ ഓരോ വീഡിയോസായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ട് കാണാം. അങ്ങനെ ഇവർക്ക് ഇവരുടെ തീറ്റയിൽ അവർക്ക് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ തീറ്റയാക്കി കൊടുക്കുകയാണെങ്കിൽ ഷുവറായിട്ടും ഡെയിലി അവർ മുട്ടിട്ടോളും. ആ മുട്ടകൾ അടവയ്ക്കുമ്പോൾ നല്ല ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ. ഇവർക്ക് ഇപ്പോൾ ഒരു 2 ആഴ്ച ആയിട്ടുണ്ട് ഈ കുട്ടികൾക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത് കോഴികളെ ആയാലും കോഴിക്കുഞ്ഞുങ്ങളെ ആയാലും കമൻറ്റിലൂടെ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ആയി വരണുള്ളൂ. ഞാൻ ഇവിടെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് വളർത്തുന്ന കോഴികളാണ് കേട്ടോ. പിന്നെ ആരെങ്കിലും അങ്ങനെ അത്രയും നിർബന്ധപൂർവ്വം ചോദിക്കുമ്പോൾ വല്ല കാലത്തൊക്കെ കൊടുക്കാറുണ്ട് ഇത് മാത്രം. അപ്പോൾ ഈ ഇവരുടെ കൂട് ഇങ്ങനെ നെറ്റൊക്കെ ആയ കാരണം എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഇങ്ങനെ
പഴയ തുണികളൊക്കെ വെച്ച് ഈവനിങ് ആകുമ്പോൾ ഞാനിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഒരു 5 മണി ആയപ്പിക്കും എല്ലാവരും കൂട്ടിൽ കയറ്റി ഞാൻ. അത് തീറ്റ കൊണ്ടുവന്നാൽ അവർ വേഗം വന്ന് കയറിക്കോളൂ കേട്ടോ, അവർ പ്രശ്നമില്ല, അങ്ങനെ കയറാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, വേഗം കയറി ഇരുന്നോളും. നമ്മൾ എല്ലാ ദിവസവും ഡെയിലി അവരെ കൂട്ടിൽ കയറ്റി പഠിപ്പിക്കുകയാണെങ്കിൽ പിന്നെ മരത്തിൻ്റെ മേളിലേക്കൊന്നും അവർ പോവില്ല കേട്ടോ. ഈ ഫാൻസി കോഴിക്ക് കുറച്ച് പാടാണ് കേട്ടോ കൂട്ടിലേക്ക് കയറാൻ, നാടൻ കോഴിയുടെ പോലെ അങ്ങനെ പറന്ന് കയറാനുള്ളൊരു കഴിവ് കുറവ് അവർക്ക്. അപ്പോൾ ഞാൻ അവളെ പിടിച്ച് കയറ്റാൻ പതിവട്ടാ നീ, അപ്പോൾ അവളെ പിടിച്ച് കയറ്റിട്ടുണ്ട്. അവർക്ക് അങ്ങനെ ഇവരുടെ പോലെ പറക്കാനും ഓടാനും നടക്കാനും അങ്ങനെയൊന്നും അധികം നാടൻ കോഴികളുടെ പോലെ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു സഹായം കൂടി വേണം. അപ്പോൾ എല്ലാ കോഴികൾക്ക് തീറ്റ കൊടുക്കലും വെള്ളം കൊടുക്കലും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും കയറ്റി, പൂവന്മാരെയൊക്കെ കൂട്ടിൽ കയറ്റിയതിന് ശേഷം ഈവനിങ്ങിലാണ് ഞാൻ എൻ്റെ പൊരുന്നൽ കോഴീനെ പുറത്തിറക്കുന്നത് കേട്ടോ. കാരണം പൂവന്മാരൊക്കെ നടക്കുമ്പോഴും അവൾക്ക് ശരിക്കും തിന്നാനോ അവർ ഓടിപ്പിക്കുള്ള, അപ്പം തിന്നാനോ വെള്ളം കുടിക്കാനോ ഒന്നും സമ്മതിക്കില്ല. അവളത് കാരണം ലാസ്റ്റ് തന്നെ ഇറക്കി വിടുക. അപ്പം അവൾ കൊത്തിപ്പറക്കി വേഗം കഴിച്ച് തീറ്റയൊക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ച് വേഗം തന്നെ കയറിയിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ ഇതുപോലെ മുരിങ്ങമരൊക്കെ വെച്ച് പിടിപ്പിക്കുക, അതിൻ്റെ ഇലകളൊക്കെ ഡെയിലി കൊടുക്കാൻ പറ്റിയെങ്കിൽ ഡെയിലി കോഴികൾക്ക് കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ നല്ല മുട്ടകളും നല്ല വലിപ്പമുള്ള മുട്ടകൾ നമുക്ക് ലഭിക്കും കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് താങ്ക് യു. വീഡിയോ വരുമ്പോഴേക്കും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു.